ശുദ്ധിക്ക് കണ്ഠശുദ്ധിക്ക് പൊതുവേ പ്രശസ്തമായ ഒരു ഔഷധിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. സാധാരണ ഇതെല്ലാവർക്കും പരിചയമുണ്ട്. ഒരു പുതുതായിട്ടൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിന് അരച്ച് നാവിൽ തേച്ചു കൊടുക്കുന്നതായിട്ട് പറയുന്ന കേൾക്കാറുണ്ടല്ലോ. നമസ്കാരം, ഞാൻ ജയലക്ഷ്മിയാണ്. ഉഗ്രഗന്ധ എന്ന പേരിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന വയമ്പിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. അരേസി കുടുംബത്തിൽപ്പെട്ട വയമ്പിൻ്റെ ശാസ്ത്രനാമം അക്കോറസ് കലാമസ് എന്നാണ്. വജ, ഉഗ്രഗന്ധ, ഗോലോമി, ജഡില, ലോമശ, ഷഡ് ഗ്രന്ഥി, ശതപർവിക, ക്ഷുദ്രപത്രി, മംഗല്യം എന്നെല്ലാം വയമ്പ് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നുണ്ട്. കുളങ്ങളുടെ അരികിലും ചെളിയും വെള്ളവുമായി കിടക്കുന്ന ചതുപ്പുകളിലും വയമ്പിനെ സാധാരണ വളരുന്നതായിട്ട് കണ്ടുകാണുന്നു. ഇന്ത്യയിലും മ്യാൻമാറിലുമാണ് വയമ്പ് ധാരാളം വളരുന്നത്. വയമ്പ് ബുദ്ധിശക്തി, സ്വരം, ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നു. അപസ്മാരം, ഉന്മാദം എന്നീ സൈക്കോസോമാറ്റിക് രോഗങ്ങൾ ശമിപ്പിക്കുന്നു. കഫത്തെ അലിയിച്ച് വെളിയിൽ കളയാൻ വളരെയധികം സഹായകരമാണ് വയമ്പ്. മലബന്ധവും മൂത്രതടസ്സവും ഇല്ലാതാക്കുന്നു. അഗ്നിദീപ്തികരമാണ്. രസായനവും വാജീകരണവുമാണ്. കണ്ഠരോഗങ്ങൾക്ക് നല്ല ഒരൌഷധമാണ് വയമ്പ്. കണ്ഠശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വയമ്പിനെ പറ്റിയിട്ടാണ്. ദന്തരോഗം, കുഷ്ഠം ഇവ ശമിപ്പിക്കാനുള്ള കഴിവും വയമ്പിനുണ്ട്. വയമ്പിൻ്റെ മൂലകാന്ഡമാണ് ഔഷധയോഗ്യമായിട്ടുള്ളത്. ദിവസവും രാവിലെ 2 ഗ്രാം വയമ്പ് പൊടി 200 മില്ലി പശുവിൻ പാലിൽ കലക്കി കൊടുക്കാമെങ്കിൽ ഉന്മാദ രോഗം ശമിക്കും. 1/2 ഗ്രാം വയമ്പ് പൊടി 1 കോഴിമുട്ടയുടെ വെള്ള ചേർത്ത് ദിവസേന കൊടുത്താൽ വില്ലൻ ചുമയ്ക്ക് ശമനമുണ്ടാകും. വയമ്പ് ഉണക്കിപ്പൊടിച്ച് വിതറിയാൽ മൂട്ട ശമിക്കുന്നത്, അതായത് മൂട്ടയുടെ ഉപദ്രവം ഉള്ളിടത്ത് ഈ വയമ്പിൻ്റെ പൊടി ഉണക്കിപ്പൊടിച്ചിരുന്നത് വളരെ നല്ലതാണ്. വയമ്പ് മറ്റ് താളുകളുമായി ചേർത്ത് തല കഴുകിയാൽ പെയിൻ, ഈരി ഇവയും ശമിക്കുന്നതാണ്. വയമ്പും കുരുമുളകും കൂടി പുകച്ച് ആ പുക മൂക്കിലൂടെ വലച്ചു കയറ്റിയാൽ അപസ്മാരത്തിന് ശമനമുണ്ടാകും. വയമ്പും ബ്രഹ്മിയും കൂടി സമം ചേർത്ത് പൊടിച്ച പൊടി 1 ഗ്രാം വീതം 6 മില്ലിഗ്രാം തേനിൽ ചേർത്ത് ദിവസേന പ്രഭാതത്തിൽ കൊടുത്താൽ അപസ്മാരം ശമിക്കും. വയമ്പും ത്രികടവും, അതായത് കുരുമുളക്, തിപ്പലി, ചുക്ക് ഇവ സമം പൊടിച്ചത് 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെ ദിവസം 3 നേരം എന്ന കണക്കിൽ കൊടുത്താൽ പ്രലാപക ജ്വരം, അതായത് പിച്ചും പേയും പറയുന്ന അവസ്ഥയിലുള്ള ജ്വരം ശമിക്കുന്നതാണ്. വയമ്പ്, ബ്രഹ്മി, ശംഖപുഷ്പത്തിൻ്റെ വേര് ഇവ സമമെടുത്ത് ഉണക്കിപ്പൊടിച്ച ചൂർണം ബ്രഹ്മിസ്വരസത്തിൽ 3 തവണ ഭാവന ചെയ്ത് വീണ്ടും ഉണക്കി 1/2 ഗ്രാം വീതം നെയ്യും തേനും ഭിന്ന അളവിലെടുത്ത് അതിൽ യോജിപ്പിച്ച് ദിവസവും പ്രഭാതത്തിൽ കഴിക്കാമെങ്കിൽ ബുദ്ധിശക്തി, ഓർമ്മശക്തി ഇവ വർദ്ധിക്കും. വയമ്പിൻ്റെ കന്തവും ഇലയും പൊടിച്ച് ശീതളപാനീയങ്ങൾക്ക് ഹൃദ്യമായ മണവും രുചിയും നൽകുവാൻ വേണ്ടിയിട്ട് അല്പാൽപമായി ചേർക്കാറുണ്ട്. ഡോക്ടർ എസ് നേശമണിയുടെ ഔഷധസസ്യങ്ങൾ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്നാശിക്കുന്നു. നന്ദി.